வணக்கம். ஹலோ, வெல்கம் பேக் டு அவர் ஃபேமிலி. பூம். അവൻ എന്താന്ന് ഇടത്തോട്ട് നോക്കണേ? എന്താ പൊന്നോ, അമ്മയുടെ കുഞ്ഞിനെ കാണുന്നോ ഇതില്? അമ്മയുടെ ചുണ്ടിയുടെ കുഞ്ഞിനെ കാണുന്നോ? അയ്യോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അമ്പലപ്പുഴ നമ്മുടെ അഞ്ചുന്റെ കല്യാണത്തിന്റെ കുറച്ച് ഐറ്റംസ് കാരണം കൂടെ വാങ്ങിക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ ഓക്കെ കേട്ടോ. അപ്പൊ ഒരു ചെറിയ കൊറിയർ ഉണ്ട്, അതായത് കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെയാണ്. അപ്പൊ അത് എനിക്ക് ഇൻസ്റ്റയിൽ പേജിൽ നിന്ന് ഡിസൈൻ ചെയ്ത് തരാണ്. അത് കാരണം എന്താണ്, അത് കാരണം എന്താ പറയാ, ഷോപ്പിൽ പോയിട്ട് എടുത്തില്ലായിരുന്നു. അപ്പം കണ്ണമോനും ഞാൻ ഒരു പേജിൽ നിന്നല്ല, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് പർച്ചേസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ കണ്ണമോനും അതുതന്നെ പുറത്ത് എടുത്തില്ല. അപ്പൊ കൃഷ്ണനാണ് ഞാൻ എടുക്കാനുള്ളത്. അപ്പൊ കൃഷ്ണന്റെ ഷർട്ട് കൃഷ്ണേട്ടൻ ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പാന്റും റിസപ്ഷന്റെ ഔട്ട്ഫിറ്റും കൂടെ കൃഷ്ണൻ എടുക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് എടുക്കാൻ വേണ്ടിട്ട്. കൃഷ്ണന്റെ കൊറിയർ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ കുറച്ച് കൊറിയർ റിട്ടേൺ അയക്കാനുള്ളത് ഉണ്ട് എന്റെ അമ്പടേ, അയക്കാനുള്ളത് ഉണ്ട്. അപ്പം അതൊന്ന് റിട്ടേൺ അയക്കണം. മാവോ പിന്നെ അമ്പടൂന് നിക്കർ എടുക്കണം അല്ലെ, അമ്പടൂ ട്രെൻഡ് സീക്കറിട്ട്. അപ്പൊ അതൊന്നും ചെയ്യണം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ട്രെൻഡ്സിലൊന്ന് ഇറങ്ങാം. ഇറങ്ങിട്ട് നിക്കർ എടുക്കാലോ അമ്പടൂന്. ഇവിടെ എന്താ പറയാ, വെട്ടം ഇല്ലാത്തോണ്ട് ഒരു മാതിരി ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ എന്നാ അമ്പളൂന് നിക്കർ എടുക്കേണ്ടത്. ആയിട്ട് വന്ന ഉടനെ ഇറങ്ങും, എന്നിട്ട് ബാക്കി കൂടിയാണ് ഗൈസ്. കണ്ണമോനെ നോക്കാൻ കയറിയിട്ട് കണ്ണമോൻ നിക്കർ ഇവിടെ നിന്ന് കിട്ടിയില്ല. അത് കാരണം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ ഇറങ്ങിയിട്ട് ജസ്റ്റ് ടീഷർട്ടൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കണ്ട. ഞാനപ്പോൾ വിഷ്ണുവിനോ ടീഷർട്ട് എടുത്ത് കേട്ടത് നൈസാണ്. ഇനി വിഷ്ണുവിൻ്റെ ഡ്രസ്സിങ് ഞാൻ നോക്കാൻ പോകും അല്ലേ വിഷ്ണേട്ടാ, ഞാൻ വിഷ്ണുവിൻ്റെ എപ്പോഴും പറയും, ഞാൻ പറയുന്ന ഇത് ഡ്രസ്സ് ചെയ്യപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാവും ഡ്രസ്സിങ് ഞാൻ എല്ലാവരുടെ എപ്പോഴും പറയാറുണ്ട്. ചുമ്മാ ഞാനങ്ങ് തട്ടുവിടും. അപ്പോൾ വിഷ്ണുണ്ടാകാൻ കഴിയുന്നു. അപ്പോൾ വിഷ്ണുണ്ടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അറിയാവും ബാബാ ബാബാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ആദ്യം ഒന്നും എടുക്കുന്നില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാനിത് എടുത്ത കേട്ടോ. ഇതെനിക്ക് നൈസ് ഒരു പാൻറ്റും കൂടെ എടുത്ത് കൊടുക്കാം, അപ്പോൾ അടിപൊളിയാവും. അപ്പം എന്തായാലും നോക്കട്ടെ വേറെ എന്താ എടുക്കാൻ പറ്റുന്നേ. ഇവരെ അച്ഛനും മകനും, അച്ഛനും മകനും വർത്താനം പറഞ്ഞു. എന്താ അമ്പിടു പറയണേ ഇവിടെ? ഇവനിപ്പോ ഒരു വികൃതി കുട്ടനായർക്കാണ് കുറുപ്പം കണ്ട. ഞാൻ മാറ്റുന്നതിന് മുന്നേ അവൻ എന്റെ മുടി മാറ്റുന്നത്. ഇവനൊരു ഇവനൊരു കുറുമ്പനാണ്. ഇപ്പൊ അമ്മേനെ ഉപദ്രവിക്കുന്ന കുറുമ്പൻ. ഓ, നീ തന്നെ, നിന്നെ തന്നെയാ പറയുന്ന ഓട്ടിഷും. അപ്പൊ ട്രെൻസ് നമുക്ക് കിട്ടിയില്ല, നമ്മുടെ കണ്ണമോനുള്ള പാകത്തിലുള്ള നിക്കർ കിട്ടിയില്ല. അപ്പൊ കിട്ടിയില്ല. അത് എന്റെ ഗൈസ് ചമ്മേ. അപ്പൊ ഗൈസ് ഞാൻ ഭയങ്കര മുടി ചേർന്നതാണ്, അവനെന്റെ മുടി ഇങ്ങനെ ആക്കി തന്നു. അപ്പം എന്തായാലും നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ്. റിട്ടേൺ പോകുന്ന വീട്ടിക്കല്ല കാര്യം, എന്റെ എനിക്ക് റിസപ്ഷന്റെ അവര് അതുപോലെ തലത്തേക്കൊക്കെ ഔട്ട്ഫിറ്റ് ചെയ്ത് തന്ന അത് ഞാൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ എനിക്ക് ഫംഗ്ഷനിടെ വേറെ ഡ്രസ്സ് കൂടെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ അത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പേജിന്റെ പേര്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് അവിടെ നിന്ന് പെട്ടെന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോ നമ്മളവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പം സിദ്ധു എന്ന് പറഞ്ഞുള്ള പേജിൽ നിന്ന് എനിക്കൊരു ഔട്ട്ഫിറ്റ് വന്ന് അങ്ങോട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ നമ്മളെ ഔട്ട്ഫിറ്റ് എന്താ, നമ്മൾ വീട്ടിൽ ചെന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ആളെന്താ സ്വർഗം കിട്ടിയ പോലെ നിന്ന് അങ്ങ് കളിയാ. അപ്പൊ എന്തായാലും എന്നാ കളിക്കട്ടെ വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത എന്താ വിഷ്ണേട്ടാ? യെസ്, അപ്പൊ വിഷ്ണേട്ടന് ഷർട്ട് ഒരു പാന്റും എടുക്കണം, ബ്ലാക്ക് പാന്റ്. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിതാ ഏട്ടന് ഷർട്ടല്ല ഒരു ഷർട്ട് ഒരു ജീൻസ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ യെസ് ഇവിടേക്ക് വന്നു. കാര്യം അവിടുന്ന് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും കയറി നോക്കട്ടെ ഇവിടെ ഉണ്ടോ എന്ന്. ഓക്കെ, എന്താ ദാ
അപ്പൊ ഇതാണ് റിസപ്ഷന് വേണ്ടിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് കേട്ടോ. കണ്ടോ, കുറച്ച് സിമ്പിളാണ്. പക്ഷെ ഇതിന്റെ കഴുത്തിന്റെ അവിടെ നെക്കിലൊരു ഇതിന്റെ പോലെ തന്നെ വർക്കുള്ള ഒരു സാധനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചുകൂടെ എനിക്കിത് മൂഡോണായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് ഇതേ വർക്ക് ഇങ്ങനെയാണ്. എനിക്ക് ഇൻസ്റ്റയിൽ ഡിസൈനർ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ഇൻസ്റ്റയിലുള്ള ഒരു പേജുണ്ട്, ഇൻസ്റ്റയിൽ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവർ ചെയ്തു തന്ന കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, അതുപോലെ തന്നെ വർക്ക് ആണെന്നുണ്ടെങ്കിലും കണ്ടോ അടിപൊളി വർക്കാണ്. എനിക്കിത് ഫുള്ളായിട്ട് കാണിക്കണമെന്നുണ്ട്, പക്ഷേ വീഡിയോ എടുത്തു തരാം ഷണൻ ഇല്ലാത്തതുകൊണ്ട് ഷണൻ പോയി. അപ്പോൾ അത് കാരണം എനിക്ക് ഇട്ട് കാണിക്കാനോ അല്ല പിടിച്ച് കാണിക്കാനോ പറ്റുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ ഒരു ഔട്ട്ഫിറ്റ്. പിന്നെ ഒരെണ്ണം ഇതാണ് കേട്ടോ. ഇത് ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ, കൂടുതൽ വർക്കൊന്നും വെച്ചിട്ടില്ല. തലേ ദിവസം സാരിയൊക്കെ കൊണ്ടുതരാൻ വരുന്ന ചടങ്ങുണ്ടല്ലോ, അപ്പോൾ തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ചെയ്തു തന്നാണ്. ഇതും മെയിൻ സ്റ്റൈൽ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടെ ഡാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നുന്നതാണ്, കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. പിന്നെ എന്താ പറയുക, ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പറയാമല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് കൂടെ കാണിക്കാനുണ്ട്. ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. കണ്ട ഒരു ഏത് കളർ വെച്ചിരിക്കാറില്ല, കാപ്പി കളറാന്ന് തോന്നുന്നു കേട്ടോ. ഡാർക്ക് കാപ്പിയാന്ന് തോന്നുന്നു. പിന്നെ ഇത് പക്ഷേ ഡാർക്കാണ്, ഇതിൽ കാണുമ്പോൾ ഒന്ന് ലൈറ്റ് ആയിട്ട് കാണാൻ കേട്ടോ, ഒന്ന് ഡാർക്കാണ്. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ്, ഇങ്ങനെ മൂന്ന് ഔട്ട്ഫിറ്റാണ് ഇപ്പോൾ ഉള്ളത്. കല്യാണത്തിൻ്റെ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ, നാളെ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കല്യാണ ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട, ഓ ഇവർക്ക് പിന്നെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ കാശ് ചിലവാക്കിയൊന്നും എടുക്കണ്ടല്ലോ, എല്ലാം ഓസിക്ക് കിട്ടില്ലേ, അങ്ങനൊരു മൈൻഡ് ഉണ്ടാവും പലർക്കും. കാര്യം ഇതിനു മുന്നേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇന്ന പേജിൽ നിന്ന് കിട്ടിയതാന്നൊക്കെ പറയുമ്പോഴത്തേനും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക, നിങ്ങൾക്ക് ഓസി കിട്ടില്ലെന്ന്. ഇപ്പം ലാസ്റ്റ് കാണിച്ച ഔട്ട്ഫിറ്റ് എനിക്ക് സിദ്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ആ പേജ് പേര് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാം ഊസിക്ക് കിട്ടത്തില്ലേ കിട്ടത്തില്ലേ. അപ്പോൾ നിങ്ങൾ അതിനൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് അവരൊരു ഔട്ട്ഫിറ്റ് തരുമ്പോഴത്തേനും നമ്മളത് ഇതുപോലെ യൂട്യൂബിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വല്ല ഫങ്ഷൻ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പേജ്, അതുപോലെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ആയിട്ടും പോസ്റ്റ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ അവരെ പേജ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോഴത്തേനും കൂടുതലായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേജ് എത്തണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഔട്ട്ഫിറ്റ് ചെയ്യണം, ഇതുപോലത്തെ സെയിം ചെയ്യണം, അല്ലെങ്കിൽ വേറെ വല്ല ഔട്ട്ഫിറ്റൊക്കെ ചെയ്യണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേജിന് പരിചയം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താക്കും, അപ്പം അവർക്കും കൂടെ അതൊരു ഉപകാരമാവുക ചെയ്യണത്. അതായത് ഇപ്പോൾ അവരുടെ പേജ് നിങ്ങൾക്ക് കൂടെ അറിയുമ്പോൾ അത് അവർക്കൊരു ബെനിഫിറ്റാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇടുമ്പോൾ അവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണ്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഇതുപോലെ ഓരോന്നും ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അവർക്ക് അതൊരു ബെനിഫിറ്റാണ്, അവർക്ക് 10 രൂപ കിട്ടുന്നൊരു കാര്യം കൂടാണിത്. അപ്പം ഞാൻ പൊതുവെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. കാര്യം അവർക്കും കൂടെ എനിക്കൊരു ഡ്രസ്സ് തരുമ്പോൾ അവർക്കതൊരു നഷ്ടം പറ്റരുതെന്ന് തീരുമാനിക്കുന്ന ഒരാളാണ്, ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ തന്നെ അവരോട് പറയാറുണ്ട്, എന്തെങ്കിലും ഔട്ട്ഫിറ്റ് ചെയ്യുമ്പോഴത്തേനും ഞാൻ ലോക്കൽ ഔട്ട്ഫിറ്റൊക്കെ അയക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം അത്രയും മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ ഭയങ്കര ബാഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറയും എനിക്കിത് ഞാൻ റിട്ടേൺ അയച്ചിട്ടുണ്ട്, കാര്യം എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ കണ്ടതല്ലേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്ന് പറയും. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം ഇടുമ്പം നല്ലത് ഇടുമ്പം മാത്രമാണ് നല്ലത്, ഐ മീൻ നല്ലത് പരിചയപ്പെടുത്തുമ്പോഴാണ് ആൾക്കാർക്ക് അത് വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സ് പ്രൊമോട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അതുപോലെ തന്നെയാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോ അതാണ് കാര്യം. മറ്റൊരു പേജിന് അതൊരു ബെനിഫിറ്റ് ആവുമെങ്കിൽ നമുക്കൊരു ഫോട്ടോ പോസ്റ്റോ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഡ്രസ്സ് കിട്ടുന്നത് ഒരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പേജൊക്കെ മനസ്സിലായില്ലേ, ഇതൊക്കെയാണ് പേജ്. പേജിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി, അവർ നമ്മൾ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ അവർ നമ്മുടെ നമുക്കിഷ്ടമുള്ള മോഡലൊക്കെ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാര്യം വീഡിയോയിൽ എന്തുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്.